ഇനി നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു എഗ് റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അത് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പൂട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. പക്ഷേ നമുക്ക് പുഴുങ്ങിയ മുട്ട ഇതുപോലെ വരയണം. എന്നിട്ട് ഈ ഒരു എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. പക്ഷേ അതേ ചീനച്ചട്ടിയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിക്കുക, കറിവേപ്പില ഇട്ട് കൊടുക്കുക, ആവശ്യത്തിന് സബോളയും വേപ്പില ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇങ്ങനെ ചതച്ചെടുത്തിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കുക. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, കുരുമുളക് പൊടി. പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഇടയ്ക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് എളുപ്പമെന്ന് മൂത്ത് കിട്ടും. ആവശ്യത്തിന് കുറച്ച് വെള്ളവും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് മുട്ട ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല കൊണ്ട് നമുക്ക് ഈ എഗ്ഗ് ഫുൾ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് മാറ്റിവെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ എഗ് റോസ്റ്റ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.